ആയിക്കോട്ടെ, എല്ലാവർക്കും അച്ചു സിറ്റിഞ്ഞാലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കുറച്ച് രോഗങ്ങളെക്കുറിച്ചാണ്, ആ രോഗങ്ങളുടെ രോഗകാരികളും അത് ആരാണ് പരത്തുന്നത് എന്നതിനെ കുറിച്ചാണ്. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് മലേറിയ. മലേറിയ പരത്തുന്നത് അനോഫിലസ് വർഗ്ഗത്തിൽപ്പെട്ട പെൺ കൊതുകുകളാണ്. ഇതിൻ്റെ രോഗാണുവിൻ്റെ പേര് പ്ലാസ്മോഡിയം വൈവാക്സ് എന്നാണ്. അടുത്ത എപ്പിലെപ്സി, പാൽസ്മോഡിയം ഫാൽസിപാരം എന്ന രോഗാണുവാണ് ഇത് പരത്തുന്നത്. ഇത് വായുവിലൂടെയാണ് പകരുന്നത്. ഡിഫൻഡാസിസ് അഥവാ മന്ത്, അനോഫിലസ് വർഗ്ഗത്തിൽപ്പെട്ട കൊതുകുകളാണ് മന്ത് പരത്തുന്നത്. ഫൈലേറിയൻ വിരകളാണ് ഇതിൻ്റെ രോഗകാരികൾ. ക്യൂലസ് വർഗ്ഗത്തിൽപ്പെട്ട കൊതുകുകളും മന്ത് പരത്തുന്നുണ്ട്. എലിഫൻഡാസിസ് എന്നാണിത് അറിയപ്പെടുന്നത്. ഡെങ്കു ഫീവർ, ഡെങ്കു ഫീവർ പരത്തുന്നത് എല്ലാവർക്കും അറിയാം, ഈഡിസ് ഈജിപ്റ്റി വർഗ്ഗത്തിൽപ്പെട്ട കൊതുകുകളാണ്. അടുത്തത് പ്ലേഗ് അഥവാ എർസീനിയ. എർസീനിയ പെറ്റിസ് ബാക്ടീരിയയാണ് ഇത് പരത്തുന്നത്. എലിച്ചെള്ളുകൾ വഴിയാണ് ഇത് പകരുന്നത്. അടുത്തത് കുരങ്ങു രോഗം, അർബോ വൈറസ് ആണ് ഇത് പരത്തുന്നത്. പ്രാണികൾ മുഖേനയാണ് പകരുന്നത്. പേവിഷബാധ, ലിസ വൈറസ് ആണ് ഇതിൻ്റെ രോഗകാരി. പട്ടി പൂച്ച തുടങ്ങിയ ജന്തുക്കൾ വഴിയാണ് ഇത് പകരുന്നത്. ലൈം ഡിസീസ്, ഇത് കുട്ടികളാണ് കാണപ്പെടുന്നത്. ബൊറീലിയ വൈറസ് ആണ് ഇതിൻ്റെ രോഗാണു. ചിക്കൻ ഗുനിയ, ഇത് പരത്തുന്ന ഒരുതരം വൈറസ് ആണ്. ഈജിപ്സ് ഈഡിപ്റ്റി എന്ന് പറയുന്ന കൊതുകാണ് ഇത് പരത്തുന്നത്. അതുപോലെ അർബോപിക്ടസ് പ്രാണികളും ഇത് പരത്തുന്നുണ്ട്. അടുത്തത് ബ്രൂസലോസിസ്, ബ്രൂസലോ മെലിൻറ്റിസ് ബാക്ടീരിയയാണ് ഇത് പകർത്തുന്നത്. കന്നുകാലികൾ മുഖേനയാണ് ഇത് പകരുന്നത്. അടുത്തത് സന്നിപാത ജ്വരം അഥവാ ടൈഫോയിഡ്, സാലമണല ടൈഫി എന്ന രോഗാണുവാണ് ഇതിന് കാരണമാകുന്നത്. പഴകിയ ഭക്ഷണത്തിലൂടെയാണ് ഇത് പകരുന്നത്. അടുത്തത് ലെപ്രസി അഥവാ കുഷ്ഠം, മൈക്രോബാക്ടീരിയം ലെപ്രെ എന്ന രോഗാണുവാണ് ഇത് പരത്തുന്നത്. സ്ക്രബ് ടൈഫസ്, റിക്കറ്റ്സിയ ബാക്ടീരിയയാണ് ഇത് പരത്തുന്നത്. ചെള്ളുകൾ മുഖേനയാണ് ഇത് പകരുന്നത്. ടെറ്റനസ്, ഇത് ക്ലോസ്ട്രിഡിയം ടെറ്റന എന്നറിയപ്പെടുന്നു. നമ്മൾ തീറ്റ എടുക്കുന്നത് ഇതിനെതിരായിട്ടാണ്. എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ്, ഇത് കണ്ടുപിടിച്ചത് അഡോൾഫ് വിൽഫ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. അതുകൊണ്ട് ഇത് വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്നു. മലിനമായ ജലം, മലിനമായ മണ്ണ് എന്നിവ വഴിയാണ് ഇത് പകരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.